ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമാണ് ഇരയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായി എന്നതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് കോടതി നിരീക്ഷണം. കേസിലെ ആരോപണം ശരിയെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുമെന്നും ഗൌരവമുള്ള കുറ്റകൃത്യമെന്നും പ്രോസിക്യൂഷന്റെ വാദം നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. പരാതി നൽകാനുണ്ടായ കാലതാമസം ഒരു കുറ്റമായി കണക്കാക്കാനാവില്ലെന്നും ഇരയെ വ്യക്തിഹത്യ നടത്താൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. അതേസമയം മുൻകൂർ ജാമ്യമില്ലെന്ന വാർത്ത പുറത്തു വന്നതിനുശേഷം സിദ്ദിഖ് ഒളിവിലാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കൊച്ചി പടമുകളിലെ വീട്ടിലും സിദ്ദിഖ് ഇല്ല. സിദ്ദിഖിന് വേണ്ടി അന്വേഷണ സംഘം ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കേസ് രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനിപോളും സിദ്ദിഖിന്റെ വീട്ടിൽ നിന്ന് നവമിയും തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും ചേരുന്നു. ആദ്യം വിനോദിലേക്ക്. വിനോദ്, മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ആയാൽ അറസ്റ്റിലേക്ക് നീങ്ങും കാര്യങ്ങളെന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ അന്വേഷണ സംഘത്തിന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ജാമ്യാപേക്ഷയിൽ തീരുമാനം വന്നതിന് ശേഷം ഇപ്പോഴാണ് അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെടുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഒളിവിൽ പോകാനുള്ള ഒരു അവസരം ഒരുക്കി നൽകുകയായിരുന്നു അന്വേഷണ സംഘം. വേണമെങ്കിൽ നേരത്തെ തന്നെ സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാനും അറസ്റ്റിലേക്ക് നീങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കിയോ? അങ്ങനെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലീസിന് സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല എന്നത് ഒരു വീഴ്ച തന്നെയാണ്. കാരണം ഇപ്പോഴും സിദ്ദിഖ് എവിടെ എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരമില്ല. ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ മ്യൂസിയം പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പോൾ ഈ കേസുകളെല്ലാം തന്നെ പരിഗണിക്കുന്നത്. അജിത ബീഗം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തുണ്ട്. സ്പർജൻ കുമാർ തിരുവനന്തപുരത്താണ്. ക്രൈംബ്രാഞ്ച് SP മധുസൂദനൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. അതേസമയം പൂങ്കുഴലി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൊച്ചിയിലുണ്ട്. ഇത് ഒരു പ്രത്യേക ടീം പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ, അതിൻ്റെ ഉദ്യോഗസ്ഥർ കൊച്ചിയിലുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഏകോപനത്തിന് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. പക്ഷേ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസായതുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് മ്യൂസിയം പോലീസാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് കോടതിയിലായിരിക്കും സിദ്ദിഖ് പിടിയിലായാൽ അദ്ദേഹത്തെ ഹാജരാക്കുക. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒരുപക്ഷെ വൈദ്യ പരിശോധനകൾ ഉണ്ടാകും. ഈ തരത്തിലൊക്കെ നീങ്ങണമെങ്കിൽ സിദ്ദിഖിൻ്റെ അറസ്റ്റ് നടക്കണം. ഏതായിരുന്നാലും സിദ്ദിഖ് എവിടെ എന്നത് സംബന്ധിച്ച് ഇതുവരെ ഉള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പോകാനുള്ള സാധ്യത, നിയമ പോരാട്ടം സിദ്ദിഖ് തുടരും എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഒരു മുൻകൂർ ജാമ്യ അപേക്ഷ ഉള്ളതുകൊണ്ട് മാത്രം അറസ്റ്റ് നടക്കാതെ പോകില്ല. അങ്ങനെ ഏതെങ്കിലും നിയമപ്രശ്നമില്ല, നിയമ തടസ്സമോ സാങ്കേതിക തടസ്സമോ അക്കാര്യത്തിലില്ല. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നെങ്കിൽ തന്നെ അറസ്റ്റിന് പോലീസിന് മറ്റ് തടസ്സമൊന്നുമില്ല. ഏതായിരുന്നാലും ഇപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ ജാമ്യ ഹർജി തള്ളുകയും അറസ്റ്റിനുള്ള സാധ്യത തെളിയുകയും ചെയ്തിരിക്കുന്നു. സിനിമാ മേഖലയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മുകേഷിൻ്റെ അറസ്റ്റ് ഇന്നുണ്ടായിരുന്നു. മുകേഷിന് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് റിമാൻഡിൽ പോകേണ്ട സ്ഥിതി ഉണ്ടാകില്ല. ദിലീപിൻ്റെ കേസ് ഒരു ഉദാഹരണമായി നമുക്ക് മുന്നിലുണ്ട്. ഏതാണ്ട് 90 ദിവസത്തോളമാണ് ദിലീപിന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയേണ്ടി വന്നത്. ആ തരത്തിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവമുള്ളൊരു കേസാണ്. ദിലീപ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളല്ല. എന്നാൽ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ യുവതി നൽകിയിട്ടുള്ള മൊഴി തന്നെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നതാണ്. ആ മൊഴി 2016 ശേഷം ഈ സംഭവം നടന്നു എന്ന് പറയുന്നതിന് ശേഷം പലപ്പോഴായി ഈ യുവതി വെളിപ്പെടുത്തലുകളായി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതൊരു FIR മാറിയിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് അതൊരു FIR മാറിയത്. അന്വേഷണ സംഘത്തിൻ്റെ നടപടി തന്നെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് പ്രത്യേകം FIR രേഖപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് തന്നെ പൂർണ്ണമായി അന്വേഷണ സംഘത്തിൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. കോടതി നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത്. അതായത് ഈ അന്വേഷണ സംഘത്തിൻ്റെ രീതി തന്നെ അപ്പാടെ മാറുന്ന ഒരു നിലയാണ്. ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതിൻ്റെ പേരിൽ ലോക്കൽ സ്റ്റേഷനുകളിൽ എടുത്ത 18 കേസുകൾ, ഈ കേസുകളിൽ മാത്രമല്ല പോക്സോ കേസുകൾ ഉൾപ്പെടെയുള്ളവ സ്വയം രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. സിദ്ദിഖിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. ഇനി വലിയ നിയമ പോരാട്ടങ്ങൾ വേണ്ടിവരും. ഒരു പ്രധാനപ്പെട്ട നടൻ ജയിലിലേക്ക് എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ലുക്ക് ഔട്ട് സർക്കുലർ അത് നേരത്തെ തന്നെ ഈ കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പോലീസ് പുറപ്പെടുവിച്ചതാണ്. അതിപ്പോഴുള്ള നടപടിയല്ല, നേരത്തെ തന്നെ അത് പ്രതി രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള പോലീസിൻ്റെ ഒരു സ്വാഭാവിക നടപടിക്രമമാണ്. അത് നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഏതായിരുന്നാലും സിദ്ദിഖിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്. അതിനിടയിൽ തിരുവനന്തപുരത്തു നിന്നുള്ള സംഘം കൊച്ചിയിലേക്ക് പോകുന്നതിൻ്റെ ചില സൂചനകൾ സിദ്ദിഖിൻ്റെ അറസ്റ്റ് ഉണ്ടാകും എന്നത് തന്നെയാണ് നമുക്ക് നൽകുന്നത്.
തീർച്ചയായും ബി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനയാണ് വിനോദ് നൽകുന്നത്. എവിടെയാണ് സിദ്ദിഖ് എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ സിദ്ദിഖിന്റെ വീട്ടിൽ സിദ്ദിഖ് ഇല്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അവിടെയായിരുന്നു നേരത്തെ നവം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സിദ്ദിഖ് മറ്റൊരു ഹോട്ടലിലുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ സിദ്ദിഖ് ഉണ്ട് എന്ന് സംശയിക്കുന്ന ഹോട്ടലിന് മുന്നിൽ നിന്നും നവമി ദിനേശ് നമുക്കൊപ്പം ചേരുകയാണ്. നവമി, സിദ്ദിഖ് ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നറിയുന്നു. ഒരുപക്ഷെ ഈ സാഹചര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതായിരിക്കാം. ഇപ്പോൾ സിദ്ദിഖ് എവിടെയുണ്ട് എന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്. നവമി നിൽക്കുന്ന ഹോട്ടലിന് ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? രണിക, ഇപ്പോഴും സിദ്ദിഖ് എവിടെയാണെന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിലുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മൾ ഇവിടെ വന്ന് മണിക്കൂറുകൾ കഴിയുന്നു, പക്ഷേ സിദ്ദിഖ് ഇവിടെ ഇല്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് ഹോട്ടലിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ എറണാകുളം വിട്ട് സിദ്ദിഖ് പോയിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോഴും ഈ ഹോട്ടലിൽ തന്നെയാണോ സിദ്ദിഖ് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ, അന്വേഷണ സംഘം എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സിദ്ദിഖ് ഈ ഹോട്ടലിൽ ഇല്ല. നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് ഹോട്ടൽ ഉടമകളും മറ്റ് ജീവനക്കാരും പറയുന്നത്. പിന്നെയെങ്കിൽ എവിടെയായിരിക്കും സിദ്ദിഖ് എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും പടമുകളിലുള്ള വീട്ടിലുണ്ടായിരുന്നു സിദ്ദിഖ്. പിന്നീട് ഈ കേസ് പരിഗണിച്ചതിന് ശേഷമാണ് അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത്. പിന്നീട് അറിയുന്നു കോടതി ജാമ്യഹർജി തള്ളിയെന്ന്. അതിനുശേഷം സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പക്ഷെ ഇപ്പോഴും സിദ്ദിഖ് എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ സംഘം ആലുവ റൂറൽ പരിധിയുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. സിദ്ദിഖ് നെടുമ്പാശ്ശേരി ഭാഗത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ആലുവ റൂറൽ പോലീസിന്റെ പരിധിയിലും ഈ പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴും പോലീസുകാർക്ക് കൃത്യമായി അറിയില്ല, മാധ്യമങ്ങളോട് പറയുന്നില്ല എവിടെയാണ് സിദ്ദിഖ് ഉള്ളതെന്ന്. എന്തായാലും സിദ്ദിഖ് കൊച്ചി വിട്ട് പോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഇനി ചിലപ്പോൾ ഇന്ന് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ പോകുന്നതിന് വേണ്ടിയിട്ടാണോ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വന്നതാകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ലുക്ക് ഔട്ട് നോട്ടീസ് വിമാനത്താവളങ്ങളിൽ ഉള്ളതിനാൽ, പുറപ്പെടുവിച്ചിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ താമസിക്കുന്നത്. അദ്ദേഹം ചിലപ്പോൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് ഇന്നുണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഏത് വിധത്തിലാണ്, സിദ്ദിഖ് എവിടെയാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. നമുക്കിപ്പോഴും അതിലൊരു കൃത്യത പറയാൻ സാധിക്കുന്നില്ല. നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ട് എന്നുള്ളൊരു വിവരം മാത്രമാണ്. നമ്മളിവിടെ 2-3 ഹോട്ടലുകളിൽ കയറി ചോദിച്ചിരുന്നു, പക്ഷെ അവിടെ എങ്ങും സിദ്ദിഖ് എത്തിയില്ല എന്നുള്ളൊരു വിവരമാണ് ഈ ഹോട്ടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എങ്കിൽ പോലും നമ്മളിപ്പോഴും തുടരുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടെന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷേ ഹോട്ടൽ അധികൃതരോ മറ്റുള്ളവരും ഒക്കെ ഇത് നിരസിക്കുന്നുണ്ട്. ഇവിടെ സിദ്ദിഖ് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എങ്കിൽ പിന്നെ എവിടേക്കായിരിക്കും സിദ്ദിഖ് പോയിരിക്കുക? ഇനി അന്വേഷണ സംഘത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണോ? അന്വേഷണ സംഘം നേരിട്ടെത്തി സിദ്ദിഖുള്ളടത്ത് പോയി അറസ്റ്റ് ചെയ്യാൻ ഉള്ളൊരു നീക്കമാണോ, അതോ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമായിരിക്കുമോ അറസ്റ്റ് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ബാക്കിയാകുന്നത്. എന്തായാലും സിദ്ദിഖിന് എറണാകുളത്ത് 2 വീടുകളാണ് ഉള്ളത്. ഒന്ന് കാക്കനാട് പടമുകളിലുള്ള വീടും മറ്റൊന്ന് ആലുവയിലുള്ളൊരു കുടുംബ വീടും. ഈ 2 വീടുകളിലും സിദ്ദിഖ് എത്തിയിട്ടില്ല. ആലുവയിലെ വീട്ടിൽ പോലീസ് സംഘം എത്തി ആ വീട്ടിൽ അന്വേഷിച്ചിരുന്നു, പക്ഷെ അവിടെ സിദ്ദിഖ് ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ മറ്റെവിടെയായിരിക്കും സിദ്ദിഖ് ഉള്ളത് എന്നുള്ള ചോദ്യമാണ്. ചിലപ്പോൾ അഭിഭാഷകൻ മുഖേനയായിരിക്കും അന്വേഷണ സംഘത്തെ
ബന്ധപ്പെടുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ സിദ്ദിഖ് എവിടെയാണെന്നതിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാൻ കഴിയും. എന്തായാലും മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഒളിവിലാണ് സിദ്ദിഖ് എവിടെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വരുന്നില്ല. അദ്ദേഹത്തിന്റെ താമസ സ്ഥലങ്ങളിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഉണ്ട് എന്ന് കരുതുന്ന ഹോട്ടലുകളിൽ ന്യൂസ് 18 സംഘം എത്തിയിരുന്നു. എന്നാൽ അവിടെയും സിദ്ദിഖ് ഇല്ല എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ട് എന്ന വിവരം ലഭിക്കുന്നു. പക്ഷേ ഹോട്ടൽ ഉടമകൾ അല്ലെങ്കിൽ ഹോട്ടലിലെ അധികൃതർ ഇതുവരെ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് 18 സംഘം അവന് മുന്നിലുണ്ട്. സിദ്ദിഖിനെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ആണ് നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതേസമയം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയത് അതിരൂക്ഷ വിമർശനങ്ങളാണ്. നടിയുടെ പരാതി ഗൗരവമുള്ളതാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. സിദ്ദിഖ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്നു എന്നും കോടതി പരാമർശിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ബി എസ് ഡയസ് അധ്യക്ഷനായ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്നും മറ്റും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യാപേക്ഷയിൽ കാര്യങ്ങൾ സിദ്ദിഖിന്റെ അഭിഭാഷകൻ അറിയിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒപ്പം സിദ്ദിഖിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളും കോടതി നടത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സിദ്ദിഖിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വലിയ തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെ കരുതുന്നു.